ജയ എന്താ അവൻ വരുന്നു ആര് നിന്റെ അനുജനെ ജീവച്ഛവമാക്കിയവൻ പട്ടാഴിയില്ലത്തെ കുഞ്ഞുണ്ണി നിന്റെ ഏട്ടൻ അവനെ കൊണ്ടിരുന്നു എന്റെ ചെമ്പറയിലേക്ക് കുഞ്ഞുണ്ണി എന്താ കാണണ്ട നിനക്ക് അവനെ ശീ കഷ്ടപ്പെട്ടു അച്ഛൻ അവനെ ഇവിടെ എത്തിക്കാൻ വെട്ടിക്കൊല്ലണം അവനെ ചെമ്പറങ്ങാടിയിലിട്ട് ഇവിടെ ആരോട് ചോദിച്ചിട്ടാണ് വണ്ടി നിർത്തിയത് ഒന്നും ഉണ്ടായിരിക്കും സാറേ എനിക്ക് നെല്ലൂർ മനയിലാണ് പോകേണ്ടത് സ്റ്റോപ്പ് 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 നിർത്തണേ വണ്ടി ഒന്ന് നിർത്തണേ ഹലോ ഹലോ എന്റെ ദേവി ഈ വണ്ടി എങ്കിലും നിർത്തി തരണേ സ്റ്റോപ്പ് വണ്ടി നിർത്ത സ്റ്റോപ്പ് സ്റ്റോപ്പ് അതെ എന്റെ വണ്ടി ഹായ് ആരാത് മങ്കര സ്റ്റാൻഡിലെ കുട്ടിയല്ലേ എന്താ കുട്ടിയ പ്രശ്നം ഒന്നും പറയണ്ട എന്റെ വണ്ടിയുടെ റെഗുലേറ്റർ പൊട്ടി എന്റെ ഉണ്ണിയെ നീ എന്റെ പാസഞ്ചർ ഒന്നങ്ങടെ എത്തിക്കുക ആളൊക്കെ എങ്ങടാ പോണ്ടേ ചെമ്പറയിലേക്കാ മനുഷ്യരിന്ന് വടക്കോട്ട് ചെമ്പറ ആ ഞാൻ ഇപ്പൊ ആളെ വിളിച്ചോണ്ട് വരാം ആ ഇവിടെ വണ്ടി മാറി കയറണായിരിക്കും അവിടെ ഇറക്കിയാ മതിയല്ലോ ആ വഴി വയ്ക്ക ഒരു മാങ്കുടിനെ കാണലല്ലോ ഓ വലഞ്ഞല്ലോ ഈശ്വരന്മാരെ എങ്ങടാ പോവാ ഗരീഷ അയ്യോ സ്വാമി അടക്കല്ലേ ആരാ ഏ ഞാൻ ഉണ്ണി ഓ വിഷം തീണ്ടില്ലേ ആ കേറിയ ബദ്രിയും വിഷം ഉണ്ടായിരുന്നില്ല ഓ വിഷമിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ അതെ ഈ നെല്ലൂർ മനെ വിടാന്നു പറഞ്ഞു എന്താ ചോദിച്ചേ നെല്ലൂർ മനെ ചാവാനാണോ പുറപ്പാട് ആരായാലും ഇങ്ങനെ ഓടിച്ചാ ചാവും ഓ മനയിലെത്താൻ പുഴ കടക്കണം ഇവിടെ പാലമില്ല പക്ഷെ ഈ അസമയത്ത് കടത്തുകാരനും കാണില്ല അപ്പൊ ഇവിടെ മന്ത്രി ജോസഫ് തന്നെ സാരമല്ല ഇന്ന് വെള്ളിയാഴ്ചയാ അതെ വെള്ളിയാഴ്ച തന്നെയാ ഉണ്ടായ സ്വപ്നയിൽ പണം മാറുന്ന ദിവസം ഇങ്ങനോട് ചോദിച്ചാ എന്നെ പറഞ്ഞാ മതിയില്ല എന്ത് കാറ്റാ ഞാൻ ഗിരീശനല്ല എന്റെ പേര് ഉണ്ണി ഒന്നും മിണ്ടാണ്ടിരിക്കും സാറേ ഗുഡ് നൈറ്റ് ടോഡിമാൻ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഗിരീശ ഞാൻ ഗിരീശനല്ലെന്ന് പലവട്ടം പറഞ്ഞതാ എനിക്കൊരു ഗിരീശനെ അറിയില്ല അപ്പൊ നീ എടപ്പാൾ ഗിരീശനല്ലേ സാറേ ഞാനല്ല ഗിരീശൻ ഞാൻ പലവട്ടം പറഞ്ഞതാ എന്റെ പേര് ഗിരീശനല്ലാന്ന് കുട്ടിയുടെ കാറ് വഴി കേടായി അപ്പൊ എന്റെ ജി പി മാറി കേറി അപ്പൊ നിന്റെ പേരെന്താ ഗിരീശ ഉണ്ണി 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 ഐ എം കുഞ്ഞുണ്ണി ആർക്കിടെക്ട് പട്ടാഴി കുഞ്ഞുണ്ണി നമ്പൂരി എന്ന് പറഞ്ഞാൽ നമ്പൂരിയ നമ്പൂരിയായിട്ട് എങ്ങനെ കള്ളു കുടിച്ച ഞാൻ കുടിച്ചത് കള്ളല്ല സോമരസം വെടി എന്തൊരു വെടി ഒച്ച കേട്ടാനറിയാൻ വെച്ചത് പുഴിക്കുന്നാശനം സാറേ നമുക്ക് തിരിച്ചു പോവാം സാറിന്റെ വീട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടാക്കാം എന്റെ ജീപ്പ് കേടാവില്ല വെറുതെ അല്ല നെല്ലൂർവനെ മുടിഞ്ഞു പോയത് തെരണ്ടെ കല്യാണം വരെ ഉത്സവമാക്കുന്ന കാരണവന്മാരുണ്ടെങ്കിൽ ഏതുവനെ മുടിഞ്ഞു പോകും വെളിച്ചം കണ്ട അത് ഗിരീശനായിരിക്കും ഞാനൊന്നും കണ്ടില്ല നിനക്കെന്താ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട് മന വിൽക്കാൻ മനയിലെ കാരണന്മാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഗിരീശനാ അവർക്കൊരൊറ്റ നിർബന്ധമുള്ളു വാങ്ങിക്കുന്നവൻ ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും വേണ്ടില്ല ബ്രാഹ്മണനായിരിക്കണം 108 പഞ്ചാക്ഷരി നിത്യവും ജപിക്കുന്നവനായിരിക്കണം മിനിമം 108 കേട്ടോ പൊട്ടിച്ചു കളഞ്ഞു 18 വയസ്സിൽ ഐ വാസ് എ റെവല്യൂഷണറി നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലായി നമുക്ക് തിരിച്ചു പോവാം നല്ല മുല്ലപ്പൂവിന്റെ മണം വല്ല നാട്ടിയക്ഷികളും ആളെ പിടിക്കാൻ പൂഞ്ചൂടി ഇറങ്ങിയായിരിക്കും അട്രാക്ട് ചെയ്യാൻ ഞാൻ എനിക്ക് പേടിയാ
പേടിയുള്ളവനൊന്നും വരണ്ട, നീ വയ്ക്കോ എന്നാ നിന്റെ കൂലി. എനിക്ക് കൂലിയൊന്നും വേണ്ട. വേണ്ട, കൂലി വാങ്ങാതെ സേവനം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഈ സർവീസ് ടാക്സ് എങ്ങനെ കേട്ടു? ഓക്കെ, അറിയാത്ത ഉണ്ണി ചോരോടിക്കും പറഞ്ഞോളൂ. നെല്ലൂർ മന, ഇതൊരു സംഭവമാണ്. കാസിനോ റിസോർട്ടിന് പറ്റിയ പ്രോപ്പർട്ടി. ഗിരീഷ, മന വാങ്ങാൻ വന്ന ആളല്ലേ ഗിരീശൻ? വെല്ലെങ്ങുന്നതിന്റെ കൂടെ തെക്കിണിയിലുണ്ട്, ഞാൻ വിളിക്കാം, അങ്ങ് അകത്തേക്ക് വന്നോളൂ. എന്നെ കൊല്ലല്ലേ സാറേ, ഞാനെല്ലാം പറയാം. അല്ല, ഞാൻ ഇന്നലെ വന്ന മനയല്ലേ ഗിരീഷ? ഗിരീഷ, എടപ്പാൾ ഗിരീഷ. എന്റെ കുഞ്ഞുണ്ണി വന്നില്ലേ ഇനി? എന്റെ ദേവി, ഇന്നലെ രാത്രി മുതലാണോ കാണാനില്ല? എന്റെ കുഞ്ഞുണ്ണി എങ്ങടാ പോയേ? അറിയില്ല, ആരോടും പറഞ്ഞില്ലേ? എനിക്കറിയില്ല അടുത്തി, എന്നോട് പറഞ്ഞിട്ടല്ലോ അവന്റെ പോക്കും വരും. ദീപാവളി കുളിച്ച് നടക്കട്ടെ, അനുഭവിക്കും. ഈശ്വര, ഈ തുമ്പപ്പ് നിറമുള്ള പാര അടുത്തിരുന്ന് എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കണാവോ. അതേ, കുഞ്ഞുണ്ണിയുടെ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആത്യമ്മ വിഷമിക്കണ്ടേട്ടോ, കുഞ്ഞുണ്ണേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും, അത് നോക്കാൻ വേണ്ടി പോയതാ. വേണ്ട തുളസി, നിന്റെ ചക്കര പുരട്ടി മധുര ഭാഷണം കേൾക്കണ്ട. ഇപ്പൊ ഒന്ന് നോക്ക് പാറു, അവന്റെ ഫോൺ ഇപ്പഴും എടുക്കണില്ലേന്ന്. ഒരക്ഷരം മിണ്ടണില്ല, അത് ഇപ്പഴും ചത്ത് കിടക്കുക. റായ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞാ മതി. ഓഫീസിൽ നിന്ന് കുഞ്ഞുണ്ണി നേരെ എങ്ങടാ പോയത് നിനക്കറിയാം? സത്യം പറയ നീ. പിഷാരടി, ഓഫീസിലുള്ള എ പി എനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ, ആള് മുമ്പിൽ നിക്കണുണ്ടല്ലോ. സെക്രട്ടറിയോ? അതാരാ? ദാ നിക്കണു അവന്റെ കയ്യേണി. ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്താൻ, തന്റെ മോളല്ലേ. അച്ഛാ, എനിക്കറിയില്ല. അറിയാം, മര്യാദക്ക് നീ സത്യം പറയോ. കുഞ്ഞുണ്ണി എവിടേക്കാ പോയത്? കിഞ്ഞടിക്കണ്ട് നേര് പറഞ്ഞു. നീ പറഞ്ഞി ഉണ്ണിയോടെ കുഞ്ഞുണ്ണിട്ട് ചെമ്പ്രയിലേക്കാ പോയത്? ചോദിച്ചോ എന്റെ ഭഗവതി. എടോ വിഷഹാരി, ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചോണ്ട് വരുന്ന കാണണ്ടല്ല. വേണം, ചൂണ്ട ആരാ മോൻ? കൊല്ലക്കുറുപ്പല്ലേ? കൊത്താൻ പറഞ്ഞാ കൊന്നിട്ട് വരുന്നില്ലേ അവൻ?
ചുരുമിനി ആരാ വരുന്നത്? പത്തിപൊന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ്. പറടാ, ആരാ നിന്നെ അയച്ചത്? ആളെ കാണിച്ചതാടാ. എടാ ചൂണ്ടേ, എന്താ സംഭവിച്ചത്? നീയല്ലേ ഇന്നലെ ചേലക്കൃ ഷാപ്പിൽ നിന്ന് പൊക്കിയത്? അല്ല, അതെ. അത് പിന്നെ കള്ളോടിച്ച് പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പുകാരനെ വിളിച്ചത്. കള്ളം വിളിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്തത്. നീ ഷാപ്പിലുണ്ടായിരുന്നു, നീ എന്നെ വഴി തെളിയിന്നിട്ട് ഇവിടെ പോങ്ങി. പറടാ, നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ? വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ ഈ നാടിന്റെ ചരിത്രം ഒന്നും പഠിച്ചില്ലല്ലേ? പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടുത്തെ ചരിത്രകാരൻ? എട്ടിട്ട് പതിനാറ് എടുക്കല്ലേ മൂപ്പിന്നെ? കച്ചവടം മുടക്കാൻ വരുന്നവനേക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട്. ആര് സാറിനോട് കലമ്പാ നിക്കണ്ട, ആറാം നമ്പർ ആറാട്ട് കൊമ്പനായി സാറ്. മന സാറ് തന്നെ വാങ്ങും, ചില്ലറ വല്ലതും വേണമെങ്കിൽ സാറ് നമുക്ക് തരും. ഒന്ന് മാറി ജോസിന, സാറ് സാർ വെളുപ്പിന് മുതൽ അന്വേഷിച്ച് നടക്കുക. ഞങ്ങള് ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു, അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ബ്രോക്കർ എടപ്പാൾ ഗിരീശനെ നിനക്ക് എങ്ങനെയാ പരിചയം പറഞ്ഞത്? സാർ അത് എനിക്ക് പരിചയമൊന്നുമില്ല, അത് അയാള് നേരിട്ട് ഓഫീസിൽ വന്ന് പരിചയപ്പെട്ടാ. നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ, ഇത്തിരി എണ്ണ മേടിച്ചത് നല്ലോണം പുഴുങ്ങി കുളിക്ക. നല്ല മനയാണോ, കണ്ടിട്ട് എന്തായി? ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹ വില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ മനയും വാങ്ങും.